കർഷക സമരത്തിന്റെയും മറവിൽ രാജ്യത്തിന്റെ ഐക്യവും ഭദ്രതയും തകർക്കുന്ന ക്ഷുദ്രശക്തികൾക്കെതിരെ നിലപാട് ഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. കർഷക സമരത്തെ ദുർബലപ്പെടുത്താൻ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഡൽഹിയിലേക്ക് വരുന്ന ലോക്കൽ ട്രെയിനുകൾക്ക് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. ട്രെയിനുകളിൽ കൂടുതൽ കർഷകരെത്താനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണ് നിയന്ത്രണം. യു പിയിൽ നിന്നും വരുന്ന ട്രെയിനുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചാബിലെ മെയിൻ ട്രെയിൻ കഴിഞ്ഞ ദിവസം റോക്കത്തിൽ നിന്നും റൈറ്റ്വാരിയിലേക്ക് വഴിതിരിച്ചു വിട്ടിരുന്നു. ഈ ട്രെയിൻ 1000 കർഷകർ ഉണ്ടെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. അതേസമയം രാജസ്ഥാനിൽ നിന്ന് പഞ്ചാബ് ഹരിയാന വഴി ഡൽഹിയിലേക്ക് വരുന്ന മറ്റൊരു ട്രെയിൻ ഹരിയാനയിലെ ബഹദൂർഗഡിൽ യാത്ര അവസാനിപ്പിച്ചു. 69 ദിവസത്തിലേക്ക് കടന്ന കർഷക സമരത്തെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ സാധ്യതകളും തേടുമ്പോൾ ശക്തമായി മുന്നോട്ട് പോകാനാണ് കർഷകരുടെ തീരുമാനം. കർഷക സംഘടനകൾ ശനിയാഴ്ച രാജ്യവ്യാപകമായി വഴിതടയൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 12 മുതൽ വൈകുന്നേരം 3 വരെയാണ് വഴിതടയൽ സമരം. എന്നാൽ കർഷകർ സമരം ശക്തമാക്കുമ്പോഴും കർഷകരെ കരുതുകയാണ് കേന്ദ്ര സർക്കാർ. ബഡ്ജറ്റിൽ വൻ പ്രഖ്യാപനങ്ങളാണ് കർഷകർക്കായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ കർഷകരുടെ താൽപര്യം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. എല്ലാ വർഷവും ബഡ്ജറ്റ് തുക നീക്കിവെക്കുക മാത്രമല്ല സർക്കാർ ചെയ്തത്. കർഷകരുടെ ക്ഷേമത്തിനായി ഒരുപാട് പദ്ധതികൾ മോദി സർക്കാർ നടപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കുമെന്നും നിർമ്മലാ സീതാരാം ബഡ്ജറ്റ് അവതരണത്തിനിടെ ഉറപ്പു നൽകിയിരുന്നു. കർഷകരുടെ ക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. യു പി എ സർക്കാർ നൽകിയതിന്റെ ഇരട്ടിയിലധികം തുകയാണ് കർഷകർക്കായി ഇതുവരെ മോദി സർക്കാർ നൽകിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഖാലിസ്ഥാൻ ഭീകരർ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യക്ക് ഭീഷണിയാണ്. ഇന്ത്യയിലെ കർഷക സമരത്തിൽ നുഴഞ്ഞു കയറിയ ഖാലിസ്ഥാൻ ഭീകരർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അഴിഞ്ഞാടുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഖാലിസ്ഥാനികൾ സമരത്തിൽ നിറഞ്ഞാടുമ്പോൾ മാവോയിസ്റ്റുകൾ നുഴഞ്ഞു കയറുന്നു. കേന്ദ്രം ഒരേ സമയം ചൈനയോടും പാകിസ്ഥാനോടും മാത്രമല്ല രാജ്യം തകർക്കാൻ തുരിഞ്ഞിറങ്ങിയിരിക്കുന്ന രാജ്യത്തിനുള്ളിലുള്ള ശത്രുക്കളോടുകൂടിയാണ്. ഇന്ത്യൻ ആഭ്യന്തര സുരക്ഷയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഖാലിസ്ഥാൻ ഭീകരർ. ഇന്ത്യയിലെ കർഷകരുടെ പ്രക്ഷോഭത്തിന് പിന്തുണ അറിയിക്കുന്നുവെന്നാണ് ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ വാദം. അതേസമയം കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രതിഷേധത്തിന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ച് കമ്മ്യൂണിസ്റ്റ് ഭീകരരും രംഗത്തെത്തി. നിരോധിത സംഘടനയായ സിപിഐ മാവോയിസ്റ്റാണ് പ്രതിഷേധക്കാർക്ക് പിന്തുണ അറിയിച്ച് പ്രസ്താവന പുറത്തിറക്കിയത്. 3 വ്യത്യസ്ത മാവോയിസ്റ്റ് സംഘടനകളാണ് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. മോദി സർക്കാർ പാസാക്കിയ 3 കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രതിഷേധം അവസാനിപ്പിക്കരുതെന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരർ പ്രതിഷേധക്കാരോട് ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങൾ പ്രതിപക്ഷത്തെ റൗലറ്റ് ആക്ടാണ് ഓർമ്മിപ്പിക്കുന്നതെന്നും റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി വളരെ സമാധാനപരമായാണ് നടന്നതെന്നും സിപിഐ സെൻട്രൽ കമ്മിറ്റി വക്താവ് അഭയ് പറഞ്ഞു. കാർഷിക നിയമങ്ങൾ കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കാനാണെന്ന് മാവോയിസ്റ്റ് സംഘടനകൾ ആരോപിച്ചു. നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ക്രാന്തകാരി ആദിവാസി മഹിളാ സംഘടന ദണ്ഡകാരുണ്യ നേതാവ് റണിത ഹിജമി, ദണ്ഡകാരുണ്യ ആദിവാസി കിസാൻ മസ്ദൂർ സംഘടന നേതാവ് വിജയ് മാർഗം എന്നിവർ ആവശ്യപ്പെട്ടു. ഇതോടെ പ്രതിഷേധക്കാർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരരും ഖാലിസ്ഥാനികളുമാണെന്ന് കേന്ദ്ര സർക്കാർ വാദം ശരിയാണെന്നും തെളിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.